ஹலோ காய்ஸ், எந்த கண்டு விசேஷம். வெல்கம் பேக் டு மை யூடியூப் சேனல் பிடி டிப்ஸ். மலை யூடியூப் சேனலுக்கு எல்லாருக்கும் ஒரு கூடி ஹிருதயம் நிறைய ஒரு அடிப்பொடி ஸ்பெஷ்യൽ ஸ்பெஷ്യൽ സ്വാഗതം ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഗൈസ് വേറെ ഒന്നല്ല, അതിനു മുമ്പേ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കണം. ജസ്റ്റ് ഒന്ന് ക്യാമറ തരട്ടെ. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കണേ. അതായത് എന്താ പറയുക, ഈയിടെ ആയിട്ട് ഒരുപാട് കമൻ്റ് ഉണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കമൻസ് ഇടുന്നവരെ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാടായിട്ട് പോയിക്കോട്ടെ, നിങ്ങൾക്ക് വീഡിയോ കാണാൻ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കോട്ടെ, അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ ചൊറിയുന്ന കമൻസ് ഇട്ടിട്ട് വന്നോളൂ. ഊഹ്, പ്രീമിയർ സെറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ എന്താ രസം, അരമണിക്കൂർ വേണ്ടി നമ്മൾ പ്രീമിയർ സെറ്റ് ചെയ്യുമ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കല്ലോ. അപ്പം അതിൽ കാണും ഇങ്ങനെ ഓരോരോ കമൻറ്റുകൾ. ഹലോ, ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ വെറുതെ അതിനെക്കുറിച്ച് ഇനി പറഞ്ഞ എത്ര പറഞ്ഞിട്ട് ഒരു കാര്യം കേട്ടോ. നമ്മൾ എത്ര സംസാരിച്ചിട്ടും ഇങ്ങനെ എന്താ പറയുക, വീണ്ടും വീണ്ടും ഇതിങ്ങനെ ആവർത്തിക്കും. അപ്പോൾ അതിനോട് അതൊന്നും മിണ്ടാതിരിക്കുന്നതല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഒരു ഇച്ചിരി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. എന്തായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ? അതായത് എത്ര ഒരു പഴയ ഒരു ഡ്രം ഉണ്ട് കേട്ടോ. ഡ്രം മീൻസ് അതായത് നമ്മൾ ഇത് പലതിനും യൂസ് ചെയ്യാം. അതായത് വെള്ളം നിറച്ച് വെക്കാൻ നല്ലതാണ്. അതേപോലെ തന്നെ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് എന്താ പറയുക, ചെറിയ ചെറിയ പണിക്കൊക്കെ യൂസ് ചെയ്യുന്നല്ലേ നമ്മൾ, എന്താ പറയുക, കോൺട്രാക്ടർ വർക്കൊക്കെ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ചട്ടകം അങ്ങനത്തെ യൂസ് അങ്ങനത്തെ ഇട്ട് വെക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ വന്നിട്ട് എന്താ പറയുക, ഈ ഒരു ഡ്രമ്മിനെ കൊണ്ട് വേറെ ഒരു ഉപയോഗം എന്താ, നമ്മൾ അധികം ഈ പരപ്പണിക്ക് വെള്ളമൊക്കെ നിറച്ച് വെക്കാനാണ് ഈ ഒരു ഡ്രം യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു ഡ്രമ്മിൽ ഞാൻ വിചാരിച്ചു ഞാൻ ഇന്ന് നൈറ്റിൽ സ്പെഷ്യൽ വീഡിയോസ് മാത്രം നമ്മൾ സാറ്റർഡേയും സൺഡേയും കുറച്ചധികം സ്പെഷ്യലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുള്ളൂ. സോ ഞാൻ വിചാരിച്ചു ഇന്നത്തെ നമ്മുടെ വീഡിയോയിലായിട്ട് കറക്റ്റ് അല്ലേ. ഓക്കെ, ഇവിടേക്ക് കറക്റ്റ് ആവുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചേ എന്താ പറയുക, ഞാൻ അങ്ങോട്ടേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് തന്നെ വാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു എന്തായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന്. അപ്പം ഞാൻ ഈ ഒരു ഡ്രമ്മിന് ഇന്നലെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ എന്തൊക്കെ ഒരുപാട് അച്ഛൻ്റെ പണിസാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് അറിയാൻ ആകാംക്ഷ എനിക്കുണ്ട്. പക്ഷേ അതിൽ ഭയങ്കര വെയിറ്റ് കേട്ടോ. എത്ര വെയിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ നോക്കട്ടെ, എന്താ നെറ്റ് വെയിറ്റ് എത്ര, 220 അങ്ങനെ തോട്ടോ. നല്ല വെയിറ്റ് ഉള്ള ഒരു ഡ്രമ്മയാണ്. അപ്പോൾ എനിക്കത് പൊന്തോന്ന് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും വലിയ ഭാരവും ഇത്രയും വലിയ നീളമുള്ള ഒരു ഡ്രമ്മ് പൊന്തിച്ച് എങ്ങനെ ഉണ്ടോ. അയ്യോ, എനിക്ക് കയ്യേ. ഇനിയിപ്പോൾ കുറച്ചധികം പേര് ചോദിക്കും ബ്യൂട്ടി ടിപ്സ് എന്ന് പേരിട്ടിട്ട് ഇമ്മാതിരി വീഡിയോസാണ് ഇടുന്നത്. ബ്യൂട്ടി ടിപ്സ്, നമ്മൾ ബ്യൂട്ടി ടിപ്സ് എൻ്റെ ഒരു എനിക്കിഷ്ടപ്പെട്ട ഒരു പേരാണ് ബ്യൂട്ടി ടിപ്സ് മലയാള യൂട്യൂബ് ചാനൽ. അപ്പോൾ ആ ഒരു പേര് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടു. അത് ഞാൻ ബ്യൂട്ടിയെല്ലാം കണ്ടിട്ട് കുറച്ച് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ ക്ലീനിങ് ചാലഞ്ച്, ഫോട്ടോഷൂട്ട്, ഹോൾ വീഡിയോ, പ്രാങ്ക്, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ഓരോരോ നെഗറ്റീവ് കമൻസ് ഇടല്ലോ കേട്ടോ. അത് അവനവൻ്റെ ഇഷ്ടമല്ല ഏത് ചാനലിൻ്റെ പേര് ഏതിടണം ഏതിടണ്ടായിരുന്നു, അവനവൻ്റെ ഇഷ്ടമാണല്ലേ. ചിലവർ 5-4 ഒഫീഷ്യൽ ഇടാൻ പറയുന്നു. പക്ഷേ എനിക്ക് എന്തോ ഒരു പേര് അത്ര അങ്ങോട്ട് തിങ്ക് ലക്കി ആയിട്ടുള്ളൊരു പേര് ബ്യൂട്ടി ടിപ്സ് തന്നെയാണ് ഫീൽ ചെയ്തിട്ടോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് എന്നെ ഞാനാക്കിയ പേര് ബ്യൂട്ടി ടിപ്സ് മലയാള യൂട്യൂബ് ചാനൽ 5-0. അപ്പോൾ എനിക്ക് ആ ഒരു ചാനലിൻ്റെ നെയിമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് താല്പര്യം. സോ കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ. ഇപ്പം ഈ ഇടയായിട്ട് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഒരു പിന്നെ ഗൈസ്, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പോൾ ഈയിടെയായിട്ട് എന്നെ ഒരു യൂട്യൂബ് ചാനൽ റോസ്റ്റ് ചെയ്തിരുന്നേ. നമ്മൾ റോസ്റ്റ് മീഡിയ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ റോസ്റ്റ് മീഡിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എന്നെ എത്രത്തോളം ട്രോളുന്നു എനിക്കത് അത്രയും സന്തോഷമുള്ളൂ. പക്ഷേ ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ആദ്യം എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം ഷെയർ ചെയ്യാനുള്ളത്, എന്നെ റോസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ നിങ്ങൾ പറഞ്ഞു ഒരു ലിമിറ്റ് ഉണ്ട് 5-0 റോസ്റ്റ് ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന്. പക്ഷേ അതേ വാക്ക് തന്നെയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ആദ്യം നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യും, അതാണ് അവിടെയാണ് കേട്ടോ നിങ്ങൾ ആലോചിക്കേണ്ടത്. സ്വന്തമായിട്ട് നിങ്ങൾ എനിക്കിപ്പോൾ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലെങ്കിലും കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളോ, നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ഒരു സന്തോഷത്തിന്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റീച്ചാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ കണ്ടൻറ് എടുത്തിട്ട് നിങ്ങളുടെയിലേക്ക് ഇട്ട് റോസ്റ്റ് ചെയ്യുന്നു. പേര് റോസ്റ്റിങ്. എന്നാൽ സ്വന്തമായിട്ടൊരു കണ്ടൻറ് പോലും ഇല്ലാത്ത ചാനലാണ് എന്നെ കുറ്റം പറയുന്നത്.
എന്തോ അതവിടെ നിൽക്കട്ടെ. ഞാനിപ്പം പറയാൻ വന്നൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈടെയായിട്ട് ഒരു ഗേളാണ്, അവളുടെ പേരൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല, ചെറിയ ചാനലാണ്. ഓക്കെ, അപ്പോൾ അധികം പറഞ്ഞിട്ട് നമ്മൾ വേറെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ആൾക്ക് ഞാൻ പേഴ്സണലി മെസ്സേജ് അയക്കാൻ ഇൻസ്റ്റ ഐ ഡി ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ എന്താണെന്ന്, ഞാൻ ആ ഒരു പബ്ലിക്കായിട്ടുള്ളൊരു കമൻറ്റ് ബോക്സാണ് അതിൻ്റെ അകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം പുള്ളിക്കാരീൻ്റെ ഒരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ, ഹൈലൈറ്റ് അല്ലേ, എനിക്കൊരു കോമഡി ആയിട്ട് ഫീൽ ചെയ്ത കാര്യമാണ്, എന്നെ റിയാക്ട് ചെയ്യുക പുള്ളിക്കാരിയെ. അപ്പം എന്തായാലും ആൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ആളുടെ രണ്ട് വീഡിയോ ആയിട്ട് ആൾ ഇട്ടിരുന്നു. രണ്ടാമത്തെ ആ ഒരു വീഡിയോയിൽ എന്നെ അനുകൂലിച്ച് പറഞ്ഞവർക്കെതിരെയായിട്ട് വേറൊരു വീഡിയോ ചെയ്തിരുന്നത്. അപ്പം ആ രണ്ടാമത്തെ വീഡിയോനകത്ത് ആൾ, ഞാൻ ആ ഒരു വീഡിയോ മാത്രം വാച്ച് ചെയ്ത്, മറ്റേ വീഡിയോ ഞാൻ കണ്ടിരുന്നു, അതിനുള്ള കമൻറ്റും ഞാൻ ഇട്ടിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ എനിക്ക് കൂടുതലായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സമയം വന്നു. കാരണം എന്താ വെച്ചാൽ, പുള്ളിക്കാരൻ നിർത്തുന്നില്ല. അപ്പോൾ നമ്മളൊരു കാര്യം നെഗറ്റീവായിട്ട് നമുക്കൊരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ, ഞാനൊക്കെ എന്ത് ചെയ്യുക, ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ച് പറയും. ദേഷ്യം പിടിച്ചിട്ടില്ലെങ്കിലും നമ്മൾ എന്താ പറയുക, ചിരിച്ചോട് കാര്യം അവതരിപ്പിക്കും അല്ലേ. പക്ഷെ ആ പുള്ളിക്കാരി എന്താ ചെയ്യുന്നറിയോ, ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഒരു കമൻറ്റ് കണ്ട്, കമൻറ്റ് വായിച്ച അതിനുള്ള റിയാക്ഷനാണേ, അല്ല ചേട്ടോ ചേട്ടോ, അയ്യോ എനിക്ക് ചിരിച്ചിട്ട് നിൽക്കാൻ വയ്യേ. ഞാൻ തന്നെ പുള്ളിക്കാർക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല. റിയാക്ട് ചെയ്യുമ്പോൾ പെണ്ണു പോളെ ചിരി ഇത്തിരി കുറയ്ക്കണേ. ഇത് ഞാൻ എൻ്റെ കുട്ടീനെ റിയാക്ട് ചെയ്തല്ല കേട്ടോ. അതായത് കമൻ്റ് റിപ്ലൈ അങ്ങനെ ആയിട്ടോ കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെ മതിയോ, ലാസ്റ്റ് ഇങ്ങനെയൊക്കെ മതിയോ. പിന്നെ പിന്നെ ആ കുട്ടി ആദ്യത്തെ വീഡിയോ അതേപോലെ തന്നെ ഇങ്ങനെ. അയ്യോ, അപ്പം ഞാനേ, ഞാനിപ്പോൾ തമാശയായിട്ട് പറയല്ല, സീരിയസ് ആയിട്ട് പറയാണ്. നോക്കാം, നമുക്ക് മുന്നോട്ട് എങ്ങനെ നോക്കാം. കുട്ടിക്ക് എന്താ പറയുക, അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുക, അതിന് ആർക്കും ആരും നമ്മൾ ഭയക്കേണ്ട ആവശ്യം, നമ്മളുടെ അഭിപ്രായം പ്രകടിപ്പിക്കാം. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ടെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. സോ അപ്പോൾ അവിടെ നിൽക്കട്ടെ, നീ ഇതിനെ കുറിച്ച് നാളെ നെഗറ്റീവ് കമൻസും ട്രോളും വേണ്ട. അയ്യോ, ട്രോളുകൾ കിട്ടി 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 കിട്ടി. യെസ്, അപ്പോൾ നമുക്ക് ഗൈസ് വേഗം വിളിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ മതി. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നെങ്കിൽ എൻ്റെ പേര് അഞ്ചു തന്നായിരുന്നു, നിങ്ങൾ അതും ഇതൊന്നും നോക്കുന്നതിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയതൊട്ടത്തിൽ തന്നെ കുഞ്ഞു ബെട്ടക്കണം, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താലോളം ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക. എനിക്ക് മാത്രം ഫ്യൂച്ചറിലിരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ മുടക്കാതെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുള്ളൂ. സോ ഗൈസ്, നമുക്കൊരു അടിപൊളി സ്പെഷ്യൽ 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 വീഡിയോക്ക് സ്റ്റാർട്ട് ചെയ്യുക. വാ, ഞാൻ അങ്ങോട്ട് പോവാണ്, നിങ്ങൾ വരുന്നില്ലേ. ഓക്കെ ഗൈസ്, ഇതാണ് ഡ്രമ്മ്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡ്രമ്മാണ് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. അമ്മാ, ഒന്നൊന്നര വെയിറ്റാണ് കേട്ടോ. ഇതിൽ ഈ ഒരു ചാലഞ്ച് മാത്രം ഞാൻ വിജയിക്കുമോ തോൽക്കുമോ എന്നറിയാം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇതിൻ്റെ മേലെയാണ് കുറച്ചൊക്കെ എന്താ പറയുക, ബക്കറ്റ്, നമ്മൾ തുടയ്ക്കുന്ന ബക്കറ്റൊക്കെ ഇതിൻ്റെ മേലെയായിരുന്നു വെച്ചത്. ഇതിൽ ഉള്ളിൽ എന്തൊക്കെയോ പഴയ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തായിരുന്നു നോക്കാനാണ് ഞാനിങ്ങനെ ജസ്റ്റ് നോക്കിയത്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ അല്ല ഗൈസ്, ഇത് വേറെ ലെവലാണ്. അപ്പം ഈ ഒരു ഡ്രമ്മിനടിയിൽ ആദ്യം തന്നെ ഞാൻ കണ്ടത് ഷീറ്റാണ് കേട്ടോ. നമുക്ക് ഈ എന്താ പറയുക, മേലെ കൂടി എന്താ ഇതിൻ്റെ പേര്, ഷീറ്റ് ടൈപ്പല്ല, അതേപോലത്തെ വേറെ ഒന്നില്ലേ, ഇതിന് മേലെ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക ഇതുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് അങ്ങനെ ഞങ്ങൾ ഉപയോഗിക്കാത്ത കുറേ സംഗതികളുണ്ടായിരുന്നു. ഓക്കെ, ഇതിൻ്റെ അത് ആദ്യം തന്നെ ഞാൻ കണ്ടത് ഒരു എട്ടുകാലിയാണ് കേട്ടോ, വലിയ എട്ടുകാലിൻ്റെ. അമ്മോ, ഞാൻ പേടിച്ചങ്ങോട്ട് പോയി. അയ്യോ, ഒന്നും പറയാം, എനിക്ക് എട്ടുകാലിന് ഭയങ്കര പേടി കേട്ടോ, എന്താ അറിയില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കെട്ട് ടൈപ്പിലാണ് ഷീറ്റ് കിടക്കുന്നത്. പക്ഷെ ആ ഒരു ഷീറ്റിനെ പൊന്തിക്കാൻ ഞാൻ എത്രയോ നോക്കിയിട്ട് പോലും എനിക്കത് പറ്റിയിട്ടില്ല. ഞാൻ ഒരുപാട് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ വലിച്ചു നോക്കിട്ടോ, പക്ഷെ ഷീറ്റ് മാത്രം വരുന്നില്ല. അപ്പം ഞാൻ ഈ ഒരു ചാലഞ്ച് സത്യം പറയുകയാണെങ്കിൽ തോറ്റിരിക്കുന്നു എന്നതിനർത്ഥം. ഓക്കെ, എനിക്ക് ഒട്ടും പറ്റുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ, ഇത് അത്രയ്ക്ക് നല്ല വെയിറ്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ അത്രയും നല്ല ഭാരമുള്ളവർക്കേ പറ്റുള്ളൂ. കാരണം ഒട്ടും പറ്റുന്നില്ല. ഞാൻ എത്രയോ അവിടെ നിന്നും ശ്രമിച്ചു, ഇവിടെ നിന്നും ശ്രമിച്ചു, ബട്ട് പറ്റുന്നില്ല. അപ്പം ഇതാണ്.
ഗൈസ് അത് കിട്ടുന്നേ ഇല്ല കേട്ടോ. എൻ്റെ അമ്മോ ഇതെന്ത് അതിൻ്റെ ഉള്ളു. ഒരു മിനിറ്റ് ഞാൻ സൂം ഓർക്കാം. ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടും അത് നടക്കുന്നേ ഇല്ല. അവസാനം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഡ്രമ്മോ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നീക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഡ്രമ്മിനെ ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് നോക്കാണ്. പക്ഷേ അതോ ഒടുക്കത്തെ വെയിറ്റ് ഡ്രമ്മോ, അത് ഒരിക്കലും കിട്ടുന്നില്ല കേട്ടോ. അവിടുന്ന് നീങ്ങുന്നുമില്ല, അപ്പുറത്തും നീങ്ങുന്നില്ല. ആരും നിന്ന ഭാവത്തിൽ എന്നെ നിൽക്കുന്നു. എത്രയോ ട്രൈ ചെയ്ത് കിട്ടുന്നില്ല. ഗൈസ് നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ അത്. ആ അതിനെ കിട്ടില്ല അമ്മ. അതിനിടയിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് പറയാൻ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ ഒരു ദിവസം ചാലഞ്ച് പൂർത്തിയാക്കട്ടോ. അതിൽ ഞാൻ തോറ്റു, സത്യം പറയാം തോറ്റു കേട്ടോ. ഇതിനകത്ത് കുറേ ഷീറ്റ് അങ്ങനത്തെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ എന്താണുള്ളത് ഒരു പിടുത്തം കിട്ടുന്നില്ല ഉള്ളിലേക്ക്. ഞാൻ തോറ്റിരിക്കുന്നു ഈ ചാലഞ്ച്. ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിരിക്കും. ഇഷ്ടമെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സ് ഫാമിലി മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇൻസ്റ്റാഗ്രാമോട് ഒന്ന് ഫോളോ ചെയ്യാം. നമുക്ക് ഇൻസ്റ്റാഗ്രാം വന്നിട്ട് ബിറ്റ് ടിപ്സ് ചെയ്യാം. പ്ലീസ് ഫോളോ ലൈക്ക് ആൻഡ് ഷെയർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. ഇന്ന് നൈറ്റിൽ അടിപൊളി സ്പെഷ്യൽ വീഡിയോ വരുന്നത്. സോ ഡോണ്ട് മിസ് ഇറ്റ്. ബൈ ബൈ, ലവ് യു ഓൾ.